നരേന്ദ്ര മോദി 2024 അധികാരത്തിലെത്താൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പദയാത്രയുമായി യുവാവ് രാമപുരം സ്വദേശി ബിജുവാണ് ഏറ്റുമാനൂർ മുതൽ ഡൽഹി വരെ കാൽനടയായി സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ബിജു നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധന കൊണ്ട് അദ്ദേഹം 2024 മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ഒരാൾ ബിജോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രാമപുരം സ്വദേശിയാണല്ലേ ഞങ്ങൾ ഈ റോഡിലൂടെ വരുമ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ നിങ്ങൾ നടന്നു വരുന്നത് കണ്ടത് എന്താണ് ഈ യാത്രയുടെ അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് മാത്രമല്ല അതിഭയങ്കര ഇഷ്ടമാണ് അത് ആരാധനയാണ് കടുത്ത ആരാധന തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാനായിട്ട് ഞാൻ എൻ്റെതായ രീതിയിലൊരു പരിശ്രമം ഒരു എളിയ പരിശ്രമം നടത്തുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ആർക്കും ദോഷമില്ല ഞാൻ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അദ്ദേഹത്തെ പോയി കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനായി ഞാൻ എൻ്റെ ഇഷ്ടദേവൻ ഏറ്റുമാനൂരപ്പനാണ് അപ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് 111 ദിവസത്തെ വ്രതമെടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ വ്രതമെടുത്തതിൻ്റെ പിന്നിൽ എനിക്കിങ്ങനെ നടന്നു പോകാനുള്ള ശക്തിയും അദ്ദേഹത്തെ കാണാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ വ്രതത്തിൻ്റെ പിന്നിൽ എന്താണ് ഇത്രയും ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളേ അപ്പോൾ ലോകം മുഴുവൻ ആരാധിക്കുന്നു ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി കൊടുക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോട് എനിക്ക് ഭയങ്കര കടുത്ത ആരാധന തോന്നി പ്രത്യേകിച്ച് രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല ഇല്ല രാഷ്ട്രത്തിന് നല്ലത് എന്താണോ അത് എനിക്ക് നല്ലതാണ് എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് ആരോടും ദേഷ്യമില്ല നല്ലത് ചെയ്യുന്ന ആരായാലും നമ്മൾ അംഗീകരിക്കുമല്ലോ യാത്ര മറ്റേ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതായത് നരേന്ദ്രമോദി 2024 വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ളതാണ് ഒരു അദ്ദേഹത്തെ ഇത്ര ആരാധിക്കുന്നത് ഞാൻ അയാൾ അദ്ദേഹം എത്ര കാലം തുടർന്നാലും എനിക്ക് സന്തോഷം തന്നെയല്ലേ എന്നെ പോലെ ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തുടരുന്നതാണല്ലോ നമ്മുടെ ആഗ്രഹം കാൽനടയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങളുടെ എത്ര മണിക്കാണ് ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ദിവസം എങ്ങനെയാണ് നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് ഞാൻ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് എൻ്റെ നടത്തം അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ ചെറിയ വിശ്രമങ്ങളുണ്ട് എന്നാലും രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും